ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മൈ ഓൺ സ്റ്റൈൽ ബൈ ജെനി. അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ ഞാനൊരു ബൗണ്ടി ചോക്ലേറ്റ് ഫെറാറോ റോച്ചർ സ്റ്റൈലിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ളത് കോക്കനട്ടും കണ്ടൻസ് മിൽക്കും ഇഷ്ടമുള്ള ഏതെങ്കിലും ചോക്ലേറ്റ്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഗാലക്സിയുടെ ചോക്ലേറ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് മിൽക്കി ബാർ ഉണ്ടെങ്കിൽ മിൽക്കി ബാർ ഏതെങ്കിലും ഇഷ്ടമുള്ള എടുക്കാം. അപ്പോൾ ഈ കോക്കനട്ട് ജസ്റ്റ് ഇതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് കണ്ടൻസ് മിൽക്ക് ഇത് ഫൈൻഡായി കിട്ടുന്നത് വരെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക. ഞാനിവിടെ 1 കപ്പ് കോക്കനട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഞാനൊരു കുറച്ച് ഒഴിച്ചതേ ഉള്ളൂ, ഒരു 3/4 ഒഴിച്ചപ്പോൾ തന്നെ, ലൈക്ക് ഒരു ഇച്ചിരി ഒഴിച്ചപ്പോൾ തന്നെ അത് നല്ലതുപോലെ ബൈൻഡായി കിട്ടി. എന്നിട്ട് ഇത് വേറൊരു പാത്രത്തിലോട്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് ഒരു 1 അവർ ഫ്രീസ് ചെയ്തെടുത്തിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കാം. പക്ഷെ ഞാനിത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ സ്മൂത്തായിട്ട് കിട്ടാൻ ഈ തേങ്ങ നമുക്കൊന്ന് മിക്സിയിൽ ഒന്ന് ഇച്ചിരി കൂടെ പൊടിച്ചെടുത്താൽ നല്ല സോഫ്റ്റായി കിട്ടും. പക്ഷെ ഞാനിത് ഫെറാറോ റോച്ചർ സ്റ്റൈലിൽ ആക്കുന്നത് കൊണ്ട് പൊടിച്ചിട്ടില്ല. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 1 അവർ കഴിഞ്ഞിട്ട് നമുക്കിത് എടുക്കാം. എന്നിട്ട് ഇത് ഈസിയാണ്, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് ഉണ്ടാക്കി തീരാം, അത്ര എളുപ്പമാണ്. അപ്പം ഞാൻ കണ്ടില്ലേ, അതൊരു പാത്രത്തിൽ ആക്കി ഫ്രിഡ്ജിൽ വെക്കും. അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ ചോക്ലേറ്റ് മൈക്രോ ഓവനിൽ ഒരു 60 സെക്കൻഡ്സ് മാത്രം ഓവനിൽ വെച്ചിട്ട് അത് നല്ലതായിട്ടൊന്ന് ഡിപ്പായി കിട്ടുന്ന പറഞ്ഞാൽ ജസ്റ്റ് 2 ചോക്ലേറ്റ് മാത്രമേ എടുത്തുള്ളൂ. ഏകദേശം ഒരു 10-11 ബോൺസ് കിട്ടും മൊത്തം. അപ്പോൾ ഇതൊന്ന് മെൽറ്റാക്കി എടുത്ത് വെക്കുക. അതോടൊപ്പം ഫ്രിഡ്ജിൽ നിന്ന് ഇതെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, അപ്പം ഞാനിത് റൗണ്ട് ഒരു ബോൾസ് ആക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്കടില്ല, ആ ചോക്ലേറ്റ് നല്ലപോലെ മെൽറ്റായി. ഇനി അതൊന്ന് റൗണ്ട് ആക്കി എടുക്കുക. ഇതൊന്ന് പൊടിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ വളരെ നല്ല സോഫ്റ്റ് റൗണ്ട് ബോൾസ് ആയിട്ടിരിക്കും. അപ്പം ഇതിപ്പോൾ ഞാൻ ഈ തേങ്ങാപ്പീരയൊക്കെ നമുക്ക് നല്ലപോലെ കടിച്ച് കിട്ടും. അപ്പം ഈ ചോക്ലേറ്റ് അകത്തോട്ട് ഇത് ഇട്ടിട്ട് ഇതൊന്ന് ഡിപ്പാക്കി എടുക്കുവാണ് ചെയ്യുന്ന പ്രോസസ്സ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും ആ തേങ്ങാ പീരിയും ആ കണ്ടൻസ് മിൽക്കും എല്ലാം കൂടെ ആ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് വേണമെങ്കിൽ പഞ്ചാര പാനിയാക്കി ഈ തേങ്ങാനകത്ത് ഇട്ടിട്ടും കോട്ടെടുക്കാലും നല്ല ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ബോണ്ടി ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. ഇത് എല്ലാം ബോൾസ് ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വീണ്ടും വെക്കുക. ഒരു 2 അവേഴ്സ് എങ്കിലും വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചിട്ട് എടുക്കുമ്പോഴാണ് ഇത് പെർഫെക്റ്റായി കിട്ടുന്നത്. കണ്ടില്ല, ഞാൻ ചെറുപ്പത്തിലാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് 2 ഫോർക്ക് മാത്രം മതി. കണ്ടില്ലേ, 2 അവേഴ്സ് കഴിഞ്ഞെടുത്തപ്പോൾ എക്സാക്ട്ലി നല്ല സൂപ്പർ ടേസ്റ്റ്. എൻ്റെ മോളൊട്ടും വിചാരിച്ചില്ല ഇത് ഞാൻ ഉണ്ടാക്കിയാണ് വെളുപ്പള്ളിയിൽ വാങ്ങിച്ചെന്ന് വിചാരിച്ചത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യം തന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.